നമസ്കാരം, അസ്സലാമു അലൈക്കും. ലസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോഫ്റ്റായ സ്പോഞ്ച് കേക്കാണ്. കേക്കുകളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അളവുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അളവുകൾ എപ്പോഴും കറക്റ്റ് ആവാതിരുന്നാലാണ് കേക്ക് ഫ്ലോപ്പായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള അതേ അളവുകൾ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ കേക്കിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പാൽ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്. കേക്ക് കൂടുതൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വനില എസൻസ്. 6 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ബട്ടർ പേപ്പർ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. അടിയിലും സൈഡിലും ഒരുപോലെ ബട്ടർ പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ ചൂടോടെ തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സഹായിക്കും. ആദ്യമായി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ചെറിയ സ്പീഡിൽ തന്നെ വേണം ബീറ്റ് ചെയ്യാൻ. വനില എസൻസ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പകുതി പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്യാം. പഞ്ചസാര ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്ത് ചേർത്താൽ മതി. മുട്ടയുടെ വെള്ളയും വനില എസൻസും പഞ്ചസാരയും ചേർത്ത് ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് മിക്സായി വന്നിട്ടുണ്ട്. ബാക്കി പഞ്ചസാരയും ചേർത്ത് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യുമ്പോഴും പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എഗ്ഗ് യോക്ക് ആയാലും എഗ്ഗ് വൈറ്റ് ആയാലും സ്ലോ സ്പീഡിൽ തുടങ്ങി ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കുറേശ്ശെയായി മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. എടുത്തു വച്ച മൈദ മിക്സും അടിച്ചു വച്ച മുട്ടയുടെ വെള്ളയും മാറി മാറി ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പാച്ചുല ഉപയോഗിക്കാൻ പറ്റും, മരത്തവി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപയോഗപ്രദമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് ഫോൾഡ് ചെയ്ത് ചേർക്കുന്നതാണ്. ഞാൻ എല്ലാ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടും ഒരു സ്റ്റീൽ സ്പൂൺ വെച്ച്
ഫോൾഡ് ചെയ്ത് ചേർക്കുമ്പോഴാണ് അതിൽ ബബിൾസ് ഒന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് കേക്ക് പൊങ്ങി വന്നിട്ടുള്ളത്. സ്പൂൺ കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി നന്നായി ഒന്ന് ടാപ്പ് ചെയ്യാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കൊന്ന് വേവ് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട്, എന്നാലും നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റായി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ സ്പോഞ്ച് കേക്ക് ചായയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇതിന് പുറമെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേക്ക് മിക്സ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 1 ടീസ്പൂൺ നമുക്ക് ഇഷ്ടമുള്ളൊരു ജാം ചേർത്താൽ മതി. ക്രീം കേക്ക് ചെയ്യണമെങ്കിലും ഇതേ സ്പോഞ്ച് കേക്ക് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പികൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക.